والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعطنا انظرنا أدركنا بلع العلا بكماله كشف الدجى بجماله أحسنت جميع خصاله صلوا عليه وآله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم أحسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله لا إله إلا الله أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة الشافيع الأبطاح عربي ارتكبت على الخطا غير حسد وأعداد لك أشكو فيه يا سيدي خير النبي سيدي خير النبي سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاح والحبيب العربي അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നിന്റെ ഫളു കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫുണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെക്കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസുമായി ഞങ്ങളുടെ ഈ മസ്ജിദുമായി മദ്രസയുമായി മദ്രസ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുമായി ബായാറ് സ്വലാത്ത് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ മാരക മഹാമാരി
കൊറോണ ഉൾപ്പെടെ, ക്യാൻസർ ഉൾപ്പെടെ ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ സുഹത്ത് നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബർ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ആദരണീയരായ സദാത്തുക്കൾ, ആറ്റുപുറം ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിത മഹത്തുക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട സലാം കെയും കെ എച്ച് ഹാജി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ അഹ്ലു സുന്നയുടെ നേതാക്കൾ, കാരണവന്മാർ, പ്രിയപ്പെട്ട നാട്ടുകാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിലേക്ക് കടക്കാതെ ഏകദേശം 2 വർഷത്തോളമായി, കഴിഞ്ഞ 2019 മാർച്ച് മാസത്തിലാണ് 2-ാം തീയതിയോ 4-ാം തീയതിയോ ഒക്കെയാണ് കഴിഞ്ഞ 2 വർഷത്തോളമായി നമ്മുടെ ഈ മജ്ലിസ് കടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് നടന്നിട്ട്. ആ സമയത്ത് കൊറോണ വന്നത് കാരണം നമ്മുടെ മജ്ലിസ് അത് നടത്താൻ, ജനങ്ങൾ ഒരുമിച്ച് കൂടാൻ പ്രയാസമുള്ളതിനാൽ തൽക്കാലം നിർത്തിവെച്ച് ഇന്ന് അൽഹംദുലില്ലാ കൊറോണ നമ്മുടെ സംസ്ഥാനത്ത് ആശ്വാസകരമായ രൂപത്തിൽ നമ്മുടെ രാജ്യത്ത് ആയതിനാൽ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് ഇതുപോലുള്ള സദസ്സുകൾ എല്ലാ സ്ഥലങ്ങളിലും നടന്നു വരുന്നത് പോലെ ഇന്ന് ഈ മഹത്തായ കടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് നടത്താൻ നിശ്ചയിക്കുകയും തീരുമാനിക്കുകയും ഇന്ന് തുടക്കം കുറിക്കുകയും അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. എന്ത് ഹൈറായ നെയ്യത്തോടെ ഈ മജ്ലിസിൽ ഇവിടെ എത്തിയവരുണ്ടോ, ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടൊപ്പമുള്ളവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ഈ അടുത്തും മറ്റുമായി നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയി. നമ്മുടെ പ്രിയപ്പെട്ട ഇപ്പ ഹാജി ചുള്ളിക്കാട്, അവരുടെ വന്യപിതാവ് സൈദലവി ഹാജി ഈ കഴിഞ്ഞ സമയം നമ്മിൽ നിന്ന് മരണപ്പെട്ടു. അതുപോലെ നമ്മുടെ അസീസ് മുസ്ലിയാരുടെ പ്രിയപ്പെട്ട ഭാര്യയും കഴിഞ്ഞ സമയം നമ്മിൽ നിന്ന് മൗത്തായി. നമ്മുടെ സലാം കൈയുടെ സഹോദരിയുടെ പുത്രൻ വെള്ളത്തിൽ മുങ്ങി നമ്മിൽ നിന്ന് കഴിഞ്ഞ സമയം മരണപ്പെട്ടു.
അങ്ങനെ ഒരുപാട് ആളുകൾ ഈ കൊറോണ വന്നതിൻ്റെ ശേഷം നമ്മുടെ മജ്ലിസുകളിലൊക്കെ സ്ഥിരമായി സംബന്ധിച്ചിരുന്ന പ്രായമുള്ളവരും ചെറുപ്പക്കാരും ഉൾപ്പെടെ ധാരാളം ആളുകൾ കൊറോണ ഉൾപ്പെടെയുള്ള മറ്റ് അസുഖങ്ങളും അല്ലാതെയുമായി നമ്മിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ ഖബർ സ്വർഗമാക്കണം. അല്ലാഹ് നീ റഹ്മത്ത് ചെയ്യണം. അല്ലാഹ് ഖബർ വിശാലമാക്കണം. അല്ലാഹ് അവരുടെ സകല ദോഷങ്ങളും നീ പുറത്തു മാപ്പാക്കണം. റഹ്മാനെ, ഞങ്ങളെയും അവരെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. റഹ്മാനെ, ബഹുമാനപ്പെട്ട ആറ്റുപുറം ഉസ്താദിൻ്റെ സാരസമ്പൂർണമായ പ്രഭാഷണം ഇവിടെ നടന്നു കഴിഞ്ഞു. വളരെ ശ്രേഷ്ഠമായ ലോക മുസ്ലിംകൾ വലിയ പ്രതീക്ഷയോടെ ആവേശത്തോടെ കാത്തു നിൽക്കുന്ന റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്തുകൊണ്ട് ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വസന്തമാസം എന്ന പേരിൽ അറിയപ്പെടുന്ന പവിത്രമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് ദിവസങ്ങൾ കഴിഞ്ഞാൽ കടന്നു വരികയാണ്. ആ റബീഉൽ അവ്വലിനെ സ്വീകരിക്കാൻ വേണ്ടി വിശ്വാസി ലോകം ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സ്വലാത്ത് മജ്ലിസ് റബീഉൽ അവ്വലിനെ വരവേറ്റുകൊണ്ടാണ്, സ്വാഗതം ചെയ്തുകൊണ്ടാണ് നാം ഇന്ന് ഈ മജ്ലിസ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അള്ളാഹു കബൂലാക്കി തരട്ടെ. തങ്ങളെ പിടുത്തം രണ്ട് ലോകത്തും അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. അവിടുത്തെ പിടുത്തം കിട്ടിയാൽ അത് മതി ഒരു മുഅ്മിനായ മനുഷ്യന് രണ്ട് ലോകത്തും വിജയിക്കാൻ. തീർച്ചയായിട്ടും നമ്മുടെ മജ്ലിസുകളിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നദറും ആ മദദും ഒക്കെ നമ്മുടെ മജ്ലിസുകളിൽ ഉണ്ട് എന്ന ഉത്തമ വിശ്വാസം നമുക്കുണ്ട്. ആ ഒരു പ്രതീക്ഷ മാത്രമേ നമുക്കുള്ളൂ. കാരണം ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ മഹാന്മാർ നമുക്ക് നൽകിയ നിർദ്ദേശമെന്താണ്, അവർ കൈമാറിയ ആശയമെന്താണ്? അത് മഹബ്ബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് മഹബ്ബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് അസ്ഹാബിന് വലിയ ദറജ കിട്ടിയത്. അസ്ഹാബി കന്നുജൂം ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും എന്ന ഉന്നതമായ സ്ഥാനം, ആ വലിയ ആദരവ് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശിഷ്യന്മാരെ സംബന്ധിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. കാര്യമെന്താണ്? ആ അസ്ഹാബിന്റെ ജീവിതം തങ്ങളോടുള്ള ഹബ്ബില് ഇഷ്ഖിലങ്ങ് ലയിച്ചുപോയി. ആ മഹാന്മാർ തങ്ങളോട് പറഞ്ഞതെന്താണ്? ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങളെ സർവസ്വവും തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു, തങ്ങളല്ലാതെ ഞങ്ങളെ ജീവിതത്തിൽ മറ്റൊന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാമ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷറഫുള്ളവർ ആരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറക്കുക, അവിടുത്തെ ഇഷ്ഖിലായി ജീവിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളത് നമ്മുടെ ഈമാന് പവർ കിട്ടാൻ കാരണമാണ്, നമ്മുടെ ഇഖ്ലാസിന് പവർ കിട്ടാൻ കാരണമാണ്, നമ്മുടെ തഖ്വക്ക് പവർ കിട്ടാൻ കാരണമാണ്, നമ്മുടെ ഇബാദത്തുകളിൽ ഹലാവത്തും തലതും മാധുര്യവും രസവുമൊക്കെ കിട്ടാൻ തങ്ങളുടെ ഹബ്ബ് ഇഷ്ഖ് വലിയ കാരണമാണ്. ആ ഹബ്ബ് ഇഷ്ഖ് വർദ്ധിക്കാനുള്ള വഴി എന്താണ്? ധാരാളം സ്വലാത്ത് പറയുക. അതാണ് തങ്ങൾ പറഞ്ഞത്, അക്സിറു മിനസ്സ്വലാത്തി അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് പറഞ്ഞോ. فإن الصلاة علي نور في القبر, എൻ്റെ മേൽ ഒരാൾ സ്വലാത്ത് പറഞ്ഞാൽ
ആ സ്വലാത്ത് ആരാരുമില്ലാത്ത ഖബറാകുന്ന ഇരുട്ടറയിൽ അവർക്ക് വലിയ പ്രകാശമാണ്. അത് ഖിയാമത്ത് നാളിൽ പ്രകാശമാണ്, അത് മീസാനിൽ പ്രകാശമാണ്. അത് എല്ലാത്തിനും ദുനിയാവിന്റെ അഹ്റത്തിന്റെ വിജയത്തിന് കാരണമാണ്. ഇദ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ, നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകലമാന പ്രശ്നങ്ങൾക്കും സ്വലാത്ത് മതിയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, ആര് എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നോ ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്ഥറുഹും അലയ്യ സ്വലാ, ആര് എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ സ്വലാത്ത് പറയുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വൽ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ മാസത്തിനെ അത്യധികം അങ്ങേയറ്റത്തെ ആദരവോടെ ആവേശത്തോടെ നമുക്ക് വരവേൽക്കാൻ പറ്റണം. തങ്ങളെ മദ്ഹലായി മഹബ്ബത്തിലായി ആ മാസം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകണം. അവിടുത്തെ മദ്ഹ്, അത് നമ്മൾ ബൈത്ത് ചൊല്ലിയിട്ടാണെങ്കിലും പദ്യത്തിലൂടെ ആണെങ്കിലും അത് പാട്ടിലൂടെ ആണെങ്കിലും ഏത് രൂപമാണ് തങ്ങളെ മദ്ഹ് ചൊല്ലിയാലും പറഞ്ഞാലും അതൊക്കെ ദോഷങ്ങൾ പൊറുക്കാൻ വലിയ കാരണമാണ്. നമ്മുടെ റിഫ്അത്തിന് അത് വലിയ കാരണമാണ്, കബൂലിന് കാരണമാണ്. ഔലിയാക്കൾക്ക് കബൂല് കിട്ടിയത്, ആരിഫീങ്ങൾക്ക് വലിയ റിഫ്അത്ത് കിട്ടിയത്, അസ്ഹാബിന് ദറജ കിട്ടിയത് കാരണം മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിന്റെ ജീവിതം മുഴുവനും തങ്ങളെ മദ്ഹ് പറയലായിരുന്നു. തങ്ങളെ മദ്ഹ് പറയാതെ സ്വഹാബത്ത് ഒരു സമയവും കഴിച്ചു കടത്തിയിട്ടില്ല. അതാണല്ലോ മൗലിദ്. റബീഉൽ അവ്വൽ മാസം എന്ന് പറഞ്ഞാൽ മൗലിദിന്റെ മാസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം റബീഉൽ അവ്വൽ മാസം വരുന്നതോടുകൂടി തന്നെ മൗലിദിന്റെ സദസ്സുകൾ എല്ലാ സ്ഥലങ്ങളിലും നടക്കുകയാണ്. അവിടത്തോടുള്ള ആ മഹബ്ബത്ത് പ്രകടിപ്പിച്ച് ഖുർആൻ ആ സന്തോഷം പ്രകടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്രഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. അവിടെ ബിറഹ്മതിഹി എന്നതിനെ മഹത്തുക്കളായ മുഫസ്സിറുകൾ തഫ്സീർ എഴുതിയത് ഐ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കാനാണ്, സന്തോഷം പ്രകടിപ്പിക്കാനാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല. ഖുർആൻ എത്ര സ്ഥലങ്ങളിലാണ് തങ്ങളെ മദ്ഹ് ഓരോന്നോരോന്നോരോ സ്ഥലങ്ങളിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്? പരിശുദ്ധ ഖുർആൻ മുഴുവനും തങ്ങളുടെ ബഹുമാനമല്ലയോ? ഖലീലുല്ലാഹി ഇബ്രാഹിം, റൂഹുല്ലാഹി ഈസാ, കലീമുല്ലാഹി മൂസ അലൈഹി മുസ്സലാത്തു വസലാം തുടങ്ങി 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം പരിശുദ്ധ ഖുർആനിലുണ്ട്. ആ ബഹുമാനം തന്നെയാണ് മൗലിദുകളിലുള്ളത്. ആര മൗലിദാണോ നാം ഓതുന്നത്, നിങ്ങൾ നോക്ക്, മംഗൂസ് മൗലിദ്. ആ മംഗൂസ് മൗലിദ് നാട്ടിൽ വലിയ മുസീബത്ത് വന്നപ്പോൾ, വലിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ, പരീക്ഷണങ്ങൾ വന്നപ്പോൾ ആ ബലാ നീങ്ങിക്കിട്ടാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്തൂം റഹിമഹുല്ലാ മംഗൂസ് മൗലിദ് രചിച്ചുകൊണ്ട് അത് പാരായണം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചു. ആ മംഗൂസ് മൗലിദ് തങ്ങളെ ബഹുമാനല്ലേ? പരിശുദ്ധ ഖുർആൻ അമ്പിയാക്കളുടെ മുഅ്ജിസാത്തുകൾ എത്ര സ്ഥലങ്ങളിലാണ് പറഞ്ഞിട്ടുള്ളത്? സൂറത്ത് യൂസുഫ്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ ഒരു വലിയ സൂറത്ത് തന്നെ ഖുർആനിലില്ലേ? എത്ര നബിമാരെ സംബന്ധിച്ചാണ് ഖുർആനിൽ അവരുടെ താരീഖുകളും മുഅ്ജിസാത്തുകളും ഖുർആൻ ചർച്ച ചെയ്യുന്നത്? ഔലിയാക്കളെ താരീഖ്, അവരുടെ കറാമത്തുകൾ ഖുർആനിലുണ്ട്. ശുഹദാക്കളെ കറാമത്തുകൾ ഖുർആനിലുണ്ട്. ബദരീങ്ങളെ പ്രത്യേകം ഖുർആൻ എടുത്തു പറയുന്നുണ്ട്.
അത് തന്നെയാണ് മൗലിദുകളിലുള്ളത്. മങ്കൂസ് മൗലിദ് മറിച്ചിട്ട് ഞാൻ നാം ഓതുന്ന ആദ്യത്തെ ഹദീസ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ അതുല ഫീ ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. ഇനി നിങ്ങൾ പരിശുദ്ധ ഖുർആൻ മറിക്ക്, എന്നിട്ട് സൂറത്തുൽ ഇസ്റാഉ വായിക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. തങ്ങളുടെ ബഹുമാനമാണ് ഖുർആൻ. തങ്ങളുടെ ബഹുമാനം പറയുകയാണ്, തങ്ങളെ മദ്ഹ് ചെയ്യുകയാണ്, മൗലിദിൽ തങ്ങളുടെ ബഹുമാനം പറയുകയാണ്, തങ്ങളുടെ മദ്ഹ് പറയുകയാണ്. അതാണ് സ്വഹാബത്ത് ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞതുപോലെ മഹാന്മാർ നമ്മോട് പറയാൻ പറയുകയാണ്, അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബീ. ഓ നബിയേ, തങ്ങൾ ബാപ്പയാണോ അതല്ല ഉമ്മയാണോ? ഒരു ബാപ്പയിലും ഉമ്മയിലും തങ്ങളെ പോലെ റഹ്മത്തുള്ള ഒരാളെ കാണാൻ കഴിഞ്ഞിട്ടില്ല, ഖിയാമത്ത് നാൾ വരെ കാണാൻ കഴിയുകയുമില്ല. അത്രത്തോളം റഹ്മത്തിൻ്റെ കേദാരമായ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യൂ. ആ തങ്ങളെ ഹബ്ബിനാൽ കൽബ് നിറക്കൂ. ആ തങ്ങളെ മൗലിദിൻ്റെ മാസമായ റബീഉൽ അവ്വൽ മാസം 30 ദിവസവും മൗലിദോദാതെ കിടന്നുറങ്ങരുത് മുസ്ലിമീങ്ങളെ, എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ. നിങ്ങൾ കണ്ടോ, ഇത് സ്വഹാബത്തിൻ്റെ പാരമ്പര്യമാണ്. മഹാന്മാരായ അസുഹാബു റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു എന്ന വിവരം മദീനക്കാർക്ക് കിട്ടിയപ്പോൾ മദീന നിവാസികൾ ഒന്നടങ്കം എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞാൽ അതാ മദീനയിലെ എൻഡിൽ അതിർത്തിയിൽ പോയി മക്കയിലേക്കുള്ള തൊരീഖിലേക്ക് റൂട്ടിലേക്ക് നോക്കി നിൽക്കും. വൈകുന്നേരം വരെ കാത്തു നോക്കി നിൽക്കും. പക്ഷേ തങ്ങളെ കാണാനില്ല. അവർ വീട്ടിലേക്ക് അതാ മടങ്ങുകയാണ്. പിറ്റേ ദിവസവും സുബഹി കഴിഞ്ഞ് അവർ ആ മദീനയിലെ അതിർത്തിയിൽ പോയി മക്കയിലേക്കുള്ള വഴിയിലേക്ക് നോക്കി നിൽക്കുകയാണ്. ചുട്ടുപൊള്ളുന്ന കഠിനമായ മരുഭൂമിയിൽ താണ്ടി നിൽക്കുന്ന മദീന നിവാസികൾക്ക് ക്ഷീണമില്ല, തളർച്ചയില്ല, വിശപ്പില്ല, ദാഹമില്ല. ഒരേ ഒരു പ്രതീക്ഷയേ ഉള്ളൂ, എപ്പോഴാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വരിക. അങ്ങനെ പ്രതീക്ഷയോടെ എല്ലാവരും കാത്തു നോക്കി നിൽക്കുമ്പോൾ കടന്നു വരുന്നു ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കണ്ടപാടെ സ്വഹാബത്ത് വന്നടങ്കം വലിയ നല്ല സ്വഹാബത്ത് വന്നടങ്കം വലിയ നിലക്ക് തങ്ങളെ മൗലിദോദാൻ തുടങ്ങി, മദ്ഹ് പാടാൻ തുടങ്ങി. തോല അൽ ബദ്റു അലൈനാ മിൻ ഫനിയാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദഅ ലില്ലാഹി ദാഇ. ഒരു ഭാഗത്തുനിന്ന് സ്വഹാബത്ത് വലിയ നിലക്ക് മൗലിദങ്ങ് തുടങ്ങിയപ്പോൾ നാം ഇവിടെ റബീഉൽ അവ്വലിനെ വരവേറ്റുകൊണ്ട് അന്തത്തെ തുലൂ ചൊല്ലിയപ്പോൾ ഈ സദസ് ഒന്നടങ്കം അസ്സലാത്തു അലന്നബി എന്ന ജവാബ് പറഞ്ഞില്ലേ? ഈ ജവാബിന്റെ പാരമ്പര്യം സ്വഹാബത്ത് പഠിപ്പിച്ചതാണ്. മഹാന്മാരായ സ്വഹാബത്ത് തങ്ങളെ ഹളറത്തിൽ തൊല അൽബദ്റു ചൊല്ലിയപ്പോൾ മറുഭാഗത്തുനിന്ന് സുഹാബ് അതിന് ജവാബ് പറയുകയാണ്, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്,
മദീനയപ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് നടത്തിയപ്പോൾ ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് ആ മൗലിദോദിയ സ്വഹാബത്തിന് തങ്ങളതാ അഭിനന്ദിക്കുന്നു, ആശീർവദിക്കുന്നു, അഹിമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് ആ മഹാന്മാരായ സ്വഹാബത്ത് നമുക്ക് കാണിച്ചു തന്ന, അവര് തങ്ങളുടെ മദഹല മഹബത്തിലങ്ങ് കഴിഞ്ഞുകൂടിയ ആ വിഷയം ഉൾക്കൊണ്ടുകൊണ്ട് ആമിനു കമാ ആമനന്നാസ്, അതെ അന്നാസാകുന്ന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാർ, അവിടുത്തെ അസ്ഹാബ് അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ ഖുർആൻ നിർദ്ദേശിക്കുമ്പോൾ ആ സ്വഹാബത്തിന്റെ ജീവിതം നേരിൽ കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്ത, അവരെ കാണാൻ പറ്റിയ മുജ്തഹിദുകളായ ബഹ്റുൽ ഉലൂമുകളായ അയ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അടക്കം അങ്ങനെ പരമ്പര പരമ്പരയായി നമ്മിലേക്ക് കൈമാറി കിട്ടിയ പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് വാക്ക് ചുരുക്കുന്നു, ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിതന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ, കള്ളും കഞ്ചാവ് ഹാൻസ് പാൻപരാഗ് ബ്രൗൺ ഷുഗർ ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട്, വ്യഭിചാര പ്രവർത്തനങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട്, ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാ ആക്കാതെ അള്ളാഹുവിന് തഖ്‌വ ചെയ്ത് അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കി ചെറിയ കാല ആയുസ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായി ഇഷ്ഖിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ നമ്മൾ ദ്വാരക്കാണ്. നമ്മുടെ ഈ മഹത്തായ ഈ മദ്രസ, നമ്മുടെ ഈ പള്ളി പിലാത്തറ സുന്നി ജുമാ മസ്ജിദ്, അതിൻ്റെ ഭാരവാഹികൾ, അതിൻ്റെ കമ്മിറ്റിക്കാർ, അതിൻ്റെ മഹല്ല നിവാസികൾ, നമ്മുടെ നാട്ടുകാർ, എല്ലാവരിലും ഈ നാട്ടിലും പരിസര നാടുകളിലും നാട്ടുകാരിലൊക്കെ അള്ളാഹു ബർക്കത്തെയ്യട്ടെ. ഈ മഹത്തായ മദ്രസ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹാദിയ വിമൻസ് അക്കാദമി നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഈ മദ്രസയിലാണ് നടന്നു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മുകൾ നിലയിലേക്ക് ഉള്ള ബിൽഡിങ്ങിൻ്റെ വർക്കുകളും ഷീറ്റിടാനും അങ്ങനെ തുടങ്ങി ധാരാളം പണികൾ പെട്ടെന്ന് ഈ വർഷം പൂർത്തീകരിക്കേണ്ടിയിരുന്നു. അതൊക്കെ സാമ്പത്തികമായി ഞെരുക്കമുണ്ടായിട്ടും നമ്മുടെ സ്നേഹികളായ ആളുകളിൽ നിന്നും പലവരിൽ നിന്നും കടം വാങ്ങിയിട്ടും പലവരും വാക്തത്വം ചെയ്തിട്ടും ഒക്കെ അൽഹംദുലില്ല നമ്മുടെ ഈ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞു. ആ മഹത്തായ സംരംഭത്തിലേക്ക് ധാരാളം പ്രിയപ്പെട്ടവർ, ഈ നാട്ടുകാരും ഗൾഫിലുള്ള നമ്മുടെ പ്രവാസികളും അടക്കം വിവിധ നാട്ടുകാർ, വിവിധ സഹോദര സഹോദരിമാർ വലിയ നിലക്ക് ലക്ഷങ്ങളും 50,000, 25,000 ഒക്കെ തന്ന് കഴിവിനനുസരിച്ച് സഹായിച്ച ആളുകളുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ, അവരിൽ മൗത്തായവരുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കട്ടെ. അതുപോലെ നമ്മുടെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് അവിടെ ഗ്രൗണ്ടിലാണല്ലോ നടക്കൽ. ഇപ്പോഴേ
പബ്ലിക്കിൽ അങ്ങനെ തുടങ്ങാൻ പറ്റിയൊരു അവസരമല്ലാത്തതാണ് ഈ രൂപത്തിൽ ഇങ്ങനെ ഓൺലൈനിലൂടെ അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മജ്ലിസ് ഇവിടെ ഒരുക്കിയത്. നമ്മുടെ കടം, നമ്മുടെ ജാറത്തുങ്ങൽ മദ്രസ, സുന്നി മദ്രസ, ആ മഹത്തായ മദ്രസയുടെ നിർമ്മാണം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ധാരാളം പണികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. വലിയ സംഖ്യ കടത്തലുണ്ട്. അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാമ്പത്തികം വളരെ അത്യാവശ്യമാണ്. നിങ്ങളെ കൊണ്ടൊക്കെ കഴിയുന്ന വലിയ നിലയിലുള്ള സഹായ സഹകരണങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് നൽകണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ ഷെയ്ഖുന സുൽത്താനുൽ അലമ കാന്തപുരം ഉസ്താദ്, അതുപോലെ മഹാനരായ റയീസുൽ അലമ സുലൈമാൻ ഉസ്താദ്, ഷെയ്ഖുന മുഹീസുന്ന പൊന്മള ഉസ്താദ്, ബദ്രു സാദാത്ത് ഖലീൽ തങ്ങളുപ്പാപ്പ അടക്കമുള്ള നമ്മുടെ നേതാക്കൾക്കൊക്കെ, സർവ ഉലമാഇനും സയ്യിദന്മാർക്കും സ്നേഹികൾക്കും പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ ആഫിയത്തോടെ ഇസ്സത്തോടെ നീ ദീർഘായുസ് നൽകണം റഹ്മാനെ. ഒരുപാട് ആളുകൾ നമ്മോട് പ്രത്യേകം ദ്വാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ മദീന മുനവറയിലെ മഹാനരായ ഷെയ്ഖ് റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടി അഷെയ്ഖ് അബ്ദുൽ ഹക്കീം ഹഫിളഹുല്ലാഹു വറഅ, ബഹുമാനപ്പെട്ടവർ, നമ്മുടെ വലിയ സ്നേഹിയാണ്. മഹാനവറുകളും നമ്മോടൊപ്പം നമ്മുടെ ഈ മജ്ലിസിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ലൈവായി നമ്മോടൊപ്പം ഉണ്ട്. ഇന്ന അഖാന ഫില്ലാ അഷെയ്ഖ് അബ്ദുൽ ഹക്കീം അദ്ദിഫാഇ മിനൽ മദീനത്തിൽ മുനവറ, റജുലുൻ സ്വാലിഹുൻ മിൻ ഔലാദി അഹമ്മദ് അൽ കബീർ അദ്ദിഫാഇ യുഹിബ്ബുന വനുഹിബ്ബുഹു വല്ലാഹു യുതവ്വിലു ഉംറഹു വയുബാരിഖു ഫീ ഔലാദിഹി വഅസ്വാജിഹി വയശ്ഫി അംറാദഹു. അല്ലാഹുമ്മ സഹിൽ ഉമൂറഹു واختم لنا واياه بالخير والسعاده يا ارحم الراحمين. അങ്ങനെ ധാരാളം ആളുകൾ നമ്മോട് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. നമ്മുടെ തലശ്ശേരിയിലെ റിയാദിൽ സൗദിയിൽ ജോലി ചെയ്തിരുന്ന തോഹ മുസ്ലിയാർ മജ്റ, അവരെ രണ്ട് കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ട് ഇന്ന് വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയിലാണ്, സങ്കടപ്പെട്ട് കരഞ്ഞ് ഈ മജ്ലിസിൽ പ്രത്യേകം പേര് പറഞ്ഞ് ദ്വാരക്കണം എന്നറിയിച്ചിട്ടുണ്ട്. അള്ളാഹുവെ, അവരെ കണ്ണിന് നീ വളരെ പെട്ടെന്ന് കാഴ്ച ശക്തി നൽകണം റഹ്മാനെ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ അസീസ് ഹാജി, അബ്ദുറഹ്മാൻ ഹാജി, നമ്മുടെ ടി പി ജമാൽ ഹാജി നമ്മുടെ സെക്രട്ടറിയാണ്, മഹല്ല സെക്രട്ടറിയാണ്, കെ സി അഹമ്മദ് കുട്ടി ഹാജി, നമ്മുടെ ഹംസ ഹാജി, ഉമർ ഹാജി വളിയങ്കോട്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സലാംക, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, കെ എച്ച് ഹാജി ചുള്ളിക്കാട്, കുഞ്ഞാവ ഹാജി, കോയ ഹാജി കടലുണ്ടി, നമ്മുടെ ഈ മഹത്തായ ജാറത്തുങ്ങൽ സ്വലാത്തിൻ്റെ വളണ്ടിയർമാർ ഉമർ സഖാഫി ആദവനാട്, യൂസുഫ് വല്ലപ്പുഴ, കരീം ഹാജി വൈലത്തൂർ, മാനുപ്പ ഹാജി വൈലത്തൂർ, അസീസ് മുസ്ലിയാർ ഉൾപ്പെടെ, മജീദ് ഹാജി അടക്കം, ഡോക്ടർ കുഞ്ഞുട്ടി അടക്കം, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും സ്നേഹികളും ഇവിടെ ഉണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ, പ്രയാസങ്ങൾ അള്ളാഹു നീക്കിത്തരട്ടെ, കാര്യങ്ങൾ ഖൈറായ നിലക്ക് അള്ളാഹു എളുപ്പാക്കി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഹിഫ്ളും ഇസ്സത്തും ഖബൂലും സലാമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇൻഷാല്ലാ, നമ്മുടെ സ്വലാത്ത് ആരംഭിക്കുന്നു. ഇനിയുള്ള മാസങ്ങളിൽ എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ച മഴരവ് കഴിഞ്ഞ ഉടനെയാണ് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് നടക്കാറുള്ളത്. അതുപോലെ ഇൻഷാല്ലാ തുടർന്നുള്ള മജ്ലിസുകൾ നാം നടത്തും. അള്ളാഹു ഖബൂലാക്കി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അസ്തഗ്ഫിറുല്ലാഹൽ അളീം. استغفر الله العظيم 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 القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله إلا الله
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. والصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد
يا ربي صلي عليه وسلم اللهم صلي على محمد يا ربي صلي عليه وسلم وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങള കബൂലാക്കണം റഹ്മാനെ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ ഈ മജ്ലിസിൽ സമ്മേളിച്ചവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ് ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ് എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ് മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം റഹ്മാനെ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കോട്ടുസാലി അബ്ദുറഹ്മാൻ ഹാജിയും അവരുടെ ഭാര്യയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു. അള്ളാഹു അവരുടെ ഖബർ സ്വർഗമാക്കട്ടെ. അതുപോലെ ജാരത്തങ്ങളെ നമ്മുടെ ഭാവത്തങ്ങളെ ആരാണ് മരണപ്പെട്ട നമ്മുടെ KPS അലവിക്കോയത്തങ്ങൾ ഭാവത്തങ്ങൾ തമ്മിൽ നിന്ന് മരണപ്പെട്ടു. അള്ളാഹുവെ അവരെ ദറജ ഉയർത്തി കൊടുക്കണം അള്ളാഹ്, ഖബർ സ്വർഗാക്കണം അള്ളാഹ്. ധാരാളം നമ്മുടെ സ്നേഹികൾ, നമ്മുടെ ഉമർ സഖാഫി ആദവനാട് ഉടണ്ട്, മറ്റ് സഖാഫിമാർ ഉസ്താദുമാർ എല്ലാവരും ഉടണ്ട്, നമ്മൾ അക്ബർ മാണൂരടക്കം ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞീദു ഹാജി കാലടി, അവരെ കുഞ്ഞീദു ഹാജിയുടെ ഭാര്യ നമ്മുടെ അയൽവാസിയാണ്, മരണപ്പെട്ടു. അള്ളാഹുവെ ആ ഉമ്മയുടെ ഖബർ നീ സ്വർഗമാക്കണം റഹ്മാനെ, മാഫുറത്ത് നൽകണം റഹ്മാനെ. അതുപോലെ ഹാജിക്ക് സുഖമല്ലാതെ കുറച്ച് പ്രയാസത്തിലാണ് കോവിഡായിട്ട്. ആ പള്ളിയിലേക്കും ആദിയിലെ കുട്ടികൾക്ക് റബീലോയിൽക്ക് ഭക്ഷണവും നമ്മുടെ പള്ളിയിലേക്കും സംഭാവന നൽകിയിട്ടുണ്ട്. ഹാജിയെ വളരെ പെട്ടെന്ന് തന്നെ ശിഫയാക്കണം റഹ്മാനെ, ആഫിയത്ത് നൽകണം അള്ളാഹ്. അതുപോലെ ആ മുഹറം പത്തിന് ജാർത്തുങ്കൽ മഹല്ല പ്രസിഡന്റ് കുഞ്ഞാവ ഹാജിയുടെ ഭാര്യ മുഹറം പത്തിന് മരണപ്പെട്ടു. അള്ളാഹ് മഅ്ഫുറത്ത് നൽകണം അള്ളാഹ്. അതുപോലെ ആ നമ്മുടെ പഴശ്ശി അബ്ദുല്ലത്തീഫ് സായദി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, നുച്ചിയാട് മുഹമ്മദ് അലി മുസ്ലിയാരടക്കം, അള്ളാഹു അവർക്കൊക്കെ സന്തോഷം നൽകട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ ഡോക്ടർ കുഞ്ഞുട്ടിൻ്റെ അമ്മായി സുഖമല്ലാതെ മിംസ് ഹോസ്പിറ്റലിലുണ്ട്. അള്ളാഹുവെ ആജിലായ ഷിഫ നൽകണം അള്ളാഹ്, വളരെ പെട്ടെന്ന് നീ സുഖം നൽകണം അള്ളാഹ്. കെ സി ഹാജിയുടെ, നമ്മുടെ കെ സി അഷ്റഫ് ഹാജി അസി അവരെ മംസാജിൻ്റെ ഒക്കെ ഉമ്മ, കെ സി ഹാജിയുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഖബർ സ്വർഗമാക്കട്ടെ, അവർക്ക് അള്ളാഹു മഅ്ഫുറത്ത് നൽകട്ടെ. നമ്മുടെ അഷ്റഫ് മാഷിൻ്റെ പങ്ങളുടെ മരുമകൻ്റെ ഉപ്പ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ്, വളരെ സീരിയസിലാണ്. അള്ളാഹുവെ നീ സലാമത്ത് നൽകണം അള്ളാഹ്, നീ സലാമത്ത് നൽകണം അള്ളാഹ്, ആഫിയത്ത് നൽകണം അള്ളാഹ്. الحمد لله لله رب العالمين الى دين الاسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا
ആഫന ഉന്നർന അതിരിക്കന اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാകാദ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറയ്ക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ഖ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാഹ് സാധുക്കളായ ഞങ്ങളും മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളങ്ങളായ ഔലിയാക്കളല്ല, ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബർ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ മലികു യാ അല്ലാ. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر كنت قلب حياتاكنا الله ايمان ايتي ترنا الله تقوى ايتي ترنا الله نافع علمنا ورد بكنا الله ورعي ايتي نلنرتنا الله حرام اللن ننجل رجبتنا الله حرام ما يبند پڑتي ننجل نشبك الله ربه ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്.
ഞങ്ങളുടെ അഴിബുകൾ നീ മറക്കണ അല്ലാ, നിന്റെ സ്വാലഹ്യങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഈ മജ്ലിസിൽ സംബന്ധിച്ച സകലരും, ഉലമാ, ഉമറ, സഹോദര സഹോദരിമാർ, ലൈവായി ഞങ്ങളോടൊപ്പമുള്ളവർ, ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, മദ്രസ ഉൾപ്പെടെ, പള്ളി ഉൾപ്പെടെ, മദ്രസകൾ ഉൾപ്പെടെ ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹായിച്ച് സഹകരിച്ച് അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി, ബായാർ സ്വലാത്ത് മജ്ലിസുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ, അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരക മഹാമാരി കൊറോണ ഉൾപ്പെടെ, ക്യാൻസർ ഉൾപ്പെടെ, ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു, ആജിലായ ശിഫ നൽകണം റഹ്മാന്, കാമിലായ സുഹത്ത് നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും, സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാ, കയലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ സുഹത്ത് നൽകണം അല്ലാ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാൻ, ജന്മന സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ, സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം അല്ലാ. ജന്മന വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്നു തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഹോൾസ് ശരിപ്പെടുത്തണ അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണ അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണ അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണ അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫയാക്കണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണ അല്ലാ, അലർജി സുഖപ്പെടുത്തണ അല്ലാ, ആസ്മ സുഖപ്പെടുത്തണ അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണ അല്ലാ, ചെന്നിക്കുത്ത്, മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാന്. വായിലും കവിളിലും നാവിലൊക്കെ മുറിവ് വന്ന്, പുണ്ണ് വന്ന്, വയറ്റിൽ പുണ്ണ് വന്ന്, പൈൽസിന്റെ, അർസസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന്, ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ്, മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവരുണ്ട്. അല്ലാ, അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ, മാറ്റിവെക്കാതെ, ഓപ്പറേഷൻ ഇല്ലാതെ ഈ പവിത്ര മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം അല്ലാ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട്, കാടി പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ നിസ്കരിക്കാനും നടക്കാനും പ്രയാസമറിയിച്ച ആളുകൾ, ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ഈ പരിശുദ്ധമായ മജ്ലിസിൽ ബിമദ്ഹിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ.
പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണ അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണ അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്ത കൊറോണ സുഖപ്പെടുത്തണ അല്ലാ, HIV സുഖപ്പെടുത്തണ അല്ലാ, സോറിയാസി സുഖപ്പെടുത്തണ അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണ അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണ അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണ അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന സകലർക്കും ആജിലായ ശിഫ നൽകണം അല്ലാ, പൂർണമായ ആരോഗ്യം നൽകണം അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകളടക്കം കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും മഹാമാരി കൊറോണയിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹെഫ്ള നൽകി നീ ഞങ്ങളെയും സ്നേഹികളെയും രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് വീടുകളിലും ഹോസ്പിറ്റലുകളിലും അബോധാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെട്ട് കഴിയുന്ന എത്ര സഹോദര സഹോദരിമാരാണ് ഈ പരിശുദ്ധമായ മജ്‌ലിസ് കബൂലാക്കി അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബേ. ഞങ്ങളെ മക്കള് മുതഅല്ലിമുകൾ പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ, പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും നീ നൽകിയ മുഴുവത്തിലും ഈ കൂടിയ സകലരിലും ഈ പരിപാടിയിൽ സമ്മേളിച്ച സർവരിലും വലിയ ബറക്കത്ത് നൽകണം അല്ലാ, നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ, കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. ഏത് സിഹറോ അയിനോ ഷൈത്താനോ ഞങ്ങളെയോ ഞങ്ങൾക്ക് നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ പവിത്രമായ മജ്‌ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹറും ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണ അല്ലാ, ശൈത്താനെ ഹലാക്കാക്കണ അല്ലാ, സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തക്കബിരീങ്ങള് മുബ്തദഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷെറിൽ നിന്നും റബ്ബേ നിന്റെ പ്രത്യേകമായ ഹെഫള നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബർ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ.
കല്യാണ പ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകൾ നൽകണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അഇമ്മത്ത് കണ്ടതുപോലെ അസ്ഹാബ് പ്രശംസിച്ച കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി എന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങളെ പല തവണ കാണാൻ ഈ പവിത്ര മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം അല്ലാഹ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിക്ഷയിച്ച ടൈം ഞങ്ങൾക്കെത്തിയാൽ എത്ര വലിയ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീന واجعلنا من عبادك الصالحين اللهم اختم آجالنا ناطقين بكلمة التوحيد في ليلة الجمعة أو في نهارها مع الإيمان التام والتوبة الخالصة يا ذا الجلال والإكرام بفضلك وجودك يا أكرم الأكرمين وبجاه نبيك المصطفى محمد സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പവിത്ര മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറിലെ അഴാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وبحق صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.